മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് കർണാടക മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനം പൂർത്തിയായി. ധനകാര്യം ഇന്റലിജൻസ് വകുപ്പുകൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക്, ജലസേചന വകുപ്പും ബംഗളൂരു നഗരവികസനം എന്നിവ ഡി കെ ശിവകുമാർ കൈകാര്യം ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ദേവിക ബൈജു ചേരുന്നുണ്ട്. ദേവിക, കർണാടക മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനം പൂർത്തിയായെന്നുള്ള വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിന് പൂർണ്ണമായും വകുപ്പ് വിഭജനം പൂർത്തിയായി എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് അല്ലെങ്കിൽ പരസ്യമായി തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകളാണ് എന്ന് വിശദമായി തന്നെ പറയുന്ന നോട്ടീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയാണ് പുറത്ത് ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വകുപ്പുകളാണ് കൂടുതൽ നോക്കേണ്ടത്. ഫിനാൻസ്, ക്യാബിനറ്റ് അഫയേഴ്സ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് പേഴ്സണൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഇന്റലിജൻസ്, ഇൻഫർമേഷൻ, ഐ ടി ആൻഡ് ബി ടി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതുപോലെയുള്ള മറ്റ് വകുപ്പുകളാണ് സിദ്ധരാമയ്യയ്ക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നത് ഡോക്ടർ ജി പരമേശ്വരയ്ക്കാണ്. എന്നാൽ ഡി കെ ശിവകുമാറിന് നൽകിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് മേജർ ആൻഡ് മീഡിയം ഇറിഗേഷൻ, ബംഗളൂരു സിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ, ബി ബി എം പി, ബി ഡി എ, ബി ഡബ്ല്യു എസ് എസ് ബി, ബി എം ആർ ഡി എ, ബി എം ആർ സി എൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ലോ ആൻഡ് പാർലമെൻ്ററി അഫയേഴ്സ് നൽകിയിരിക്കുന്നത് ശ്രീ എച്ച് കെ പട്ടീലിനാണ്. അദ്ദേഹത്തിന് തന്നെയാണ് ടൂറിസവും ലെജിസ്ലേഷൻ വകുപ്പും നൽകിയിരിക്കുന്നത്. അതുപോലെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ അഫയേഴ്സ് വകുപ്പുകൾ നൽകിയിരിക്കുന്നത് ശ്രീ കെ എച്ച് മുനിയപ്പയ്ക്കാണ്. അതോടൊപ്പം ട്രാൻസ്പോർട്ട് മന്ത്രിയായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ രാമലിംഗ റെഡ്ഡിയാണ്. അതുപോലെ ലാർജ് ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ് വകുപ്പ് നൽകിയിരിക്കുന്നത് ശ്രീ എം പി പട്ടീലിന് തന്നെയാണ്. അതുപോലെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ വകുപ്പ് നൽകിയിരിക്കുന്നത് ദിനേശ് ഗുണ്ടുറാവുവിനാണ്. ദിനേശ് ഗുണ്ടുറാവു നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ക്യാബിനറ്റിലെ മന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെയാണ് ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് തന്നെയാണ് അദ്ദേഹത്തിന്. കുടുംബക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. എന്നാൽ സോഷ്യൽ വെൽഫെയർ വകുപ്പ് നൽകിയിരിക്കുന്നത് ഡോക്ടർ എച്ച് സി മഹാദേവപ്പയ്ക്കാണ്. എന്നാൽ പബ്ലിക് വർക്ക്സ് നൽകിയിരിക്കുന്നത് സതീഷ് ജർക്കിഹോളിക്കാണ്. സതീഷ് ജർക്കിഹോളി നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് ക്യാബിനറ്റിലെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കരുത്ത് തെളിയിക്കാൻ കഴിയുന്നൊരു മേഖല അല്ലെങ്കിൽ വകുപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. എന്നാൽ റവന്യൂ മന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണ ബൈർഗൌഡയാണ്. അതോടൊപ്പം റൂറൽ ഡെവലപ്മെൻറ്റ്, പഞ്ചായത്ത് രാജ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ പ്രിയങ്ക് ഖാർഗിയാണ്. എന്നാൽ ടെക്സ്റ്റൈൽസ്, ഷുഗർ കെയിൻ ഡെവലപ്മെൻറ്റ്, ഷുഗർ ഡയറക്ടറേറ്റ്, അഗ്രികൾച്ചർ ആൻഡ് മാർക്കറ്റിംഗ് ഫ്രം കോർപ്പറേഷൻ ഡെവലപ്മെൻറ്റ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ശിവാനന്ദ് പട്ടീലാണ്. എന്നാൽ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പബ്ലിക് എൻ്റർപ്രൈസസ് എന്നിങ്ങനെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശരണ ബാസപ്പയാണ്. അതുപോലെ ഇതുപോലെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെ കൈകളിൽ ഭദ്രമായി എത്തിയിട്ടുണ്ട്. എന്നാൽ ബാംഗ്ലൂർ ഡെവലപ്മെൻറ്റ് പൂർണ്ണമായും കയ്യിലിരിക്കുന്നത് ഡി കെ ശിവകുമാറിനെയാണ്. നമുക്കറിയാം ബാംഗ്ലൂർ എന്ന് പറയുന്നത് കർണാടകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശം തന്നെയാണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ അല്ലെങ്കിൽ വകുപ്പ് തന്നെയാണ് ഡി കെ ശിവകുമാറിൻ്റെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഡി പരമേശ്വരനെയും വളരെ വലിയ രീതിയിൽ തന്നെ പരിഗണിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ ലേബർ വകുപ്പ് നൽകിയിരിക്കുന്നത് സന്തോഷസ് ലാഡിനാണ്. മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ നൽകിയിരിക്കുന്നത് ശ്രീ റഹീം ഖാനാണ്. മൈൻസ് ആൻഡ് ജിയോളജി മിനിസ്റ്ററായി ചുമതലയേൽക്കാൻ പോകുന്നത് എസ് എസ് മല്ലികാർജുനാണ്. എന്നാൽ കൃഷി വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുന്നത് എൻ ചെലുവരയ സ്വാമിയാണ്. ഇതുപോലെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രാധാന്യമർഹിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ നൽകി എന്നത് ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ്. വനം, ഇക്കോളജി, എൻവയറമെൻ്റ് എന്ന് പറയുന്ന മൂന്ന് വകുപ്പുകൾ നൽകിയിരിക്കുന്നത് ഈശ്വർ ഖാന്ദ്രയ്ക്കാണ്. ഹൗസിംഗ്, വഖഫ്, മൈനോറിറ്റി വെൽഫെയർ നൽകിയിരിക്കുന്നത് ബി എസ് സമീർ അഹമ്മദ് ഖാനാണ്. ഇത്തരത്തിൽ വകുപ്പ് വിഭജനം പൂർത്തിയായി. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രസ്താവന തന്നെ കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുണ്ട്. ആതിര, വ്യക്തമാണ് ദേവിക. കർണാടക മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനം പൂർത്തിയായി. ധനകാര്യം ഇന്റലിജൻസ് വകുപ്പുകൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക്, ജലസേചന വകുപ്പും ബംഗളൂരു നഗരവികസനം എന്നിവ ഡി കെ ശിവകുമാർ കൈകാര്യം ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ദേവിക ബൈജു.